മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. ഈ വർഷം തിയേറ്ററുകളിൽ എത്തുന്ന രണ്ടാമത്തെ ദിലീപ് ചിത്രം, തെന്നിന്ത്യൻ താരസുന്ദരി തമന മലയാളത്തിൽ ആദ്യമായി അഭിനയിക്കുന്ന ചിത്രം. ദക്ഷിണേന്ത്യൻ സിനിമയിൽ നിലവിൽ ഏറെ തിരക്കുള്ള അൻപറിവ് എന്ന ഇരട്ട സംഘടനാ സംവിധായകർ വീണ്ടും മലയാളത്തിലെത്തുന്ന ചിത്രം എന്നിങ്ങനെ നിരവധി പ്രത്യേകതകളുമായി എത്തിയ സിനിമയാണ് ബാന്ദ്ര. ഉദയകൃഷ്ണയുടെ തിരക്കഥയിൽ അരുൺ ഗോപിയാണ് ഈ ആക്ഷൻ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. എന്നാൽ ഈ ചിത്രത്തിന് നെഗറ്റീവ് പറഞ്ഞെന്ന പേരിൽ യൂട്യൂബർ അശ്വാന്ത് കോക്ക് ഉൾപ്പെടെയുള്ള 7 പേർക്കെതിരെ കേസുമെടുത്തതൊക്കെ വലിയ വാർത്തയായിരുന്നു. ഇപ്പോഴിതാ സിനിമാ റിവ്യൂവേഴ്സിനെ വിമർശിച്ച ദിലീപിനെതിരെ സംവിധായകൻ ശാന്തിവിള ദിനേശ് രംഗത്തെത്തുകയാണ്. സാധാരണ പ്രേക്ഷകനായിരുന്നെങ്കിൽ മോശം സിനിമകൾക്ക് ദിലീപ് കൈയടിക്കുമോ എന്നും ശാന്തിവിള ചോദിക്കുകയാണ്. ദിലീപ് കാലത്തിൻ്റെ മാറ്റം ഉൾക്കൊള്ളണമെന്നും പ്രേക്ഷകനെ വിശ്വാസത്തിലെടുക്കണമെന്നുമാണ് തൻ്റെ യൂട്യൂബ് ചാനലായ ലൈറ്റ് ആക്ഷൻ സൗണ്ടിൽ പറയുന്നത്. സംവിധായകൻ്റെ വാക്കുകൾ ഇപ്രകാരമായിരുന്നു: ബാന്ദ്രയെ കാണരുതെന്ന് ചിലർ പറഞ്ഞിട്ടും എൻ്റെ സിനിമ കണ്ടു എന്നാണ് ദിലീപ് പറയുന്നത്. മറ്റു ഭാഷാ ചിത്രങ്ങൾക്ക് കൈയടിക്കുന്നവർ നമ്മുടെ ഭാഷാ ചിത്രങ്ങൾ കൈയടിക്കണമെന്നാണ് ദിലീപ് പറയുന്നത്. ദിലീപെ ജയിലർ കണ്ടാൽ നമ്മൾ കൈയടിച്ചു പോകും. മോഹൻലാലിനെയൊക്കെ നമ്മൾ കാത്തിരിക്കും. അതിൻ്റെ മേക്കിങ്ങും സ്ക്രിപ്റ്റിങ്ങും അങ്ങനെയാണ്. പിന്നെ ജയിലറിൻ്റെ ഫ്ലാഷ് ബാക്ക് ഒക്കെ കാണാൻ തന്നെ രസമാണ്. അത്രയും രസകരമായി എടുത്തു വെച്ചാലല്ലേ ദിലീപെ ആൾക്കാർ കാണൂ. തല്ലിപ്പുള്ളി സിനിമകൾക്ക് എങ്ങനെ കൈയടിക്കും ദിലീപെ? ദിലീപ് നടനല്ലെന്ന് വിചാരിക്കുക, സ്വന്തം കയ്യിൽ നിന്നും പണം മുടക്കി 6 ബോറൻ സിനിമ കാണാനിരുന്നാൽ കൈയടിക്കുമോ? നിങ്ങൾ ഞങ്ങളെ വിശ്വസിക്കണമെന്ന് പറഞ്ഞാൽ ആരെ? ദിലീപിനെ ആളുകൾക്ക് ഇഷ്ടമാണ്. ദിലീപിൻ്റെ സിനിമകൾക്ക് ഒരു മിനിമം ഗ്യാരണ്ടി ഉണ്ടെന്നുള്ള വിശ്വാസം മലയാളികൾക്കുണ്ട് ദിലീപെ. നിങ്ങൾ ആ വിശ്വാസം ഇനിയും ആർജിച്ചെടുക്കണം. ഇപ്പോൾ CID മൂസയുടെ 2ാം ഭാഗം എടുക്കാൻ പോകുന്നുവെന്ന് വിചാരിക്കുക, പൊട്ടിപ്പാളസായി പോകും. കാരണം CID മൂസ ദിലീപിൽ മാത്രം നിൽക്കുന്ന പടമല്ല. ജഗതി എന്നൊരു അളിയൻ ക്യാരക്ടർ ഉണ്ടായിരുന്നു, ക്യാപ്റ്റൻ രാജു എന്ന CID, പിന്നെ ആ സിനിമയിൽ ഒരു ഭാവന എന്ന നടിയുണ്ടായിരുന്നു. ഈ ഘടകങ്ങളൊന്നുമില്ലാതെ എങ്ങനെയാണ് CID മൂസ എന്ന് എന്തിനാണ് ഇടുന്നത്? CID കൊച്ചാപ്പി എന്നിട്ടാൽ പോരെ, ദിലീപ് അപകടങ്ങളിലേക്കാണ് പോകുന്നത്. ദിലീപ് കാലത്തിൻ്റെ മാറ്റം ഉൾക്കൊള്ളണം. കഴിഞ്ഞ 10 വർഷത്തിനിടെ സിനിമയ്ക്കുണ്ടായ മാറ്റങ്ങൾ ഉൾക്കൊള്ളണം. അല്ലാതെ പ്രേക്ഷകനെ പറ്റിക്കാനുള്ള ഞൊണുക്ക് വേലകളുമായി പോകരുത്. ദിലീപിനെ ഇഷ്ടമായതുകൊണ്ടാണ് പറയുന്നത്. നിങ്ങളെ മാത്രം വെച്ച് ജോണി ആൻ്റണി എന്ത് ചെയ്യാനാണ്? നിങ്ങളും ജോണി ആൻ്റണിയും ഉദയകൃഷ്ണനും ചേർന്നാൽ CID മൂസ ഉണ്ടാകുമോ? ആകില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ചുളുക്ക് പരിപാടികൾ കാണിച്ച് രക്ഷപ്പെടാമെന്ന് വിചാരിക്കാതെ വ്യത്യസ്തമായ വിഷയങ്ങൾ കണ്ടെത്തൂ ദിലീപെ. നിങ്ങൾ അധോലോകം ചെയ്തോളൂ, റൺവേ, ചെസ് പോലുള്ള വ്യത്യസ്തമായ സിനിമകൾ ചെയ്തോളൂ. അല്ലാതെ CID മൂസയുടെ 2ാം ഭാഗമല്ല, ചാന്തുപൊട്ടൊന്നും ഇനി ചെയ്യരുത്. നിങ്ങൾ ചെയ്യാവുന്നതിൻ്റെ അങ്ങേയറ്റം ചെയ്തില്ലേ? CID മൂസയുടെ 2ാം ഭാഗം എടുക്കരുത്. നിങ്ങൾ പ്രേക്ഷകരെ വിശ്വസിക്കണം. ആ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതെന്നും പറഞ്ഞു നിർത്തുകയാണ് ശാന്തിവിള. You are watching me on metromatinee.com. On metromatinee.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.